മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. മൂസക്കാലം 2 ഞായറാഴ്ച, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8 41 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ മാതാവ് നമ്മുടെ പഠനത്തിനായി നൽകിയിരിക്കുന്നത്. യേശു സൗഖ്യദായകനാണെന്നും യേശു ജീവദായകനാണെന്നും ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു തരുന്ന സൗഖ്യത്തിനും യേശു തരുന്ന ജീവദായകമായ ശക്തിക്കും നമ്മളെ അർഹരാക്കുന്നത് നമ്മുടെ തീവ്രമായ വിശ്വാസമാണെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുവാനും സന്ദേശം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. 12 വയസ്സുള്ള ഒരു ബാലികയെ യേശു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതായും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 12 എന്ന അക്കം ബൈബിളിലുടനീളം, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യാക്കോബിന്, പഴയ നിയമത്തിലെ യാക്കോബിന് 12 മക്കൾ, ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ. യേശു ജനിച്ചത് രാത്രി 12 മണിക്ക്. യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോയത് 12-ാമത്തെ വയസ്സിൽ. യേശുവിന് ശിഷ്യന്മാർ 12. യേശു ഒപ്പം വർദ്ധിപ്പിച്ചപ്പോൾ മിച്ചം വന്നത് നിറച്ചത് 12 കുട്ടകൾ നിറയെ. യേശുവിൻ്റെ ജനന ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശുവിൻ്റെ ജനനം മുതൽ വരുന്ന ആ 12 ദിവസങ്ങൾ. അതുപോലെ 12 വ്യൂഹം മാലാഖമാർ എന്ന സുവിശേഷത്തിൽ കാണുന്നു. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടങ്ങൾ അണിഞ്ഞ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള സൂചനയും വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇനി നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ പകൽ സമയം 12 മണിക്കൂർ, രാത്രിയിൽ 12 മണിക്കൂർ, ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ 12 മാസങ്ങൾ, അതുപോലെ തന്നെ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള, 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും മൗലികമായ അടിസ്ഥാനമുണ്ടാകുമോ ഈ 12 എന്ന അക്കത്തിന്? കാരണം ഇത്രമാത്രം പ്രാധാന്യം ബൈബിളിലും പൊതുസമൂഹത്തിലും ഇതിന് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിത കാലഘട്ടത്തെ 12 ഏതാനും ഘട്ടങ്ങളായി തിരിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ 12 വർഷങ്ങൾ പോലെയല്ല പിന്നീടുള്ള 12 മുതൽ 24 വരെയുള്ള വർഷങ്ങൾ. എത്രയോ വലിയ മാറ്റമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. 24 മുതൽ 36 വരെയുള്ള വർഷങ്ങളിലോ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ 12 എന്നത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനുള്ള നല്ലൊരു വർഷമായി, നല്ലൊരു സമയമായി നമ്മളതിനെ കണക്കാക്കണമെന്നതായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. ഈ സുവിശേഷത്തിൽ 12 വയസ്സുള്ള ഒരു ബാലിക മരിച്ചുവെന്ന് വീട്ടുകാരും സമൂഹവും വിധിയെഴുതി. എന്നാൽ ജീവൻ്റെ നാഥനായ യേശുവിനറിയാം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. യേശു ആ ബാലികയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വ്യക്തി മരിച്ച് ഏതാനും നിമിഷത്തേക്കോ ഏതാനും മണിക്കൂറിലേക്കോ ജീവൻ്റെ തുടിപ്പുകൾ, ജീവൻ്റെ കണികകൾ ആ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. ഈ കൊറോണ കാലത്ത് സമൂഹം
മരിച്ചു എന്ന് വിധി എഴുതിയ പല ആൾക്കാരും ഇന്നും ജീവിക്കുന്നു. വൈദ്യശാസ്ത്രം മരിച്ചു എന്ന് വിധി എഴുതിയ പല വ്യക്തികളും ഇന്ന് ജീവിക്കുന്നു. അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് മരണത്തിനപ്പുറത്തേക്കുള്ള നമുക്ക് ലഭിക്കുന്ന ഈ സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപാടുകൾ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ മരണസമയത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് യേശു നിത്യജീവൻ നൽകുന്നവനാണെന്നറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. സന്ധിബന്ധങ്ങളിലേക്കും മജ്ജയിലേക്കും മാംസത്തിലേക്കും തുളച്ചു കയറുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടുതലായി വിശ്വസിക്കുവാൻ നമുക്ക് ഈ സുവിശേഷ ഭാഗം പ്രേരണ നൽകുന്നു. അതുപോലെ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വസ്ത്ര അല്ല, മറിച്ച് അവരുടെ വിശ്വാസ തീഷ്ണതയാണ് അവളെ രോഗസൗഖ്യത്തിന് അർഹയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇന്നും സഭയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനത്താൽ സൗഖ്യമുണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ധാരാളം പേർ പ്രാർത്ഥിക്കുന്നു, ചിലർക്ക് രോഗസൗഖ്യം കിട്ടുന്നു. അതുപോലെ തന്നെ ധാരാളം പേർ ചികിത്സയ്ക്ക് വിധേയമാകുന്നു, ചിലരിൽ രോഗം ഭേദമാകുന്നു. എന്താണ് ഇതിന് നമ്മളെ അർഹരാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥനയിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കും. നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്ന പ്രാർത്ഥനകൾ ശരീരത്തിലേക്ക് കടക്കും, ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ മനസ്സിലേക്കും കടക്കും എന്ന് നമുക്ക് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, സൗഖ്യദായകനായ യേശു ഈ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം നൽകുന്നു. ഇന്ന് സ്ത്രീ സഹജമായ അസുഖങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾ, കുട്ടികൾ, അതെല്ലാം ജീവൻ്റെ വെല്ലുവിളികളാണ്, ജീവനുള്ള വെല്ലുവിളികളാണ്. അപ്പോൾ അവരെ കരുതുകയും സ്നേഹിക്കുകയും ആവശ്യമായ പരിഗണനയും ചികിത്സയും അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഓരോ സംസ്കാര സമ്പന്നമായ സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുക, പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം തരുന്ന സൗഖ്യദായകമായ ആ വലിയ ശക്തിക്ക് അർഹരായി തീരുവാൻ തക്ക വിധം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉണർത്താം, പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.